രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും എന്ന അടിയുറച്ച വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രിയ കൂട്ടുകാരെ, ഭാരതീയ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിനമാണ് ആഗതമായിരിക്കുന്നത്. വിദേശീയ ക്രൂരതകളുടെ അടിമച്ചങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ നാടും സംസ്കാരവും സ്വാതന്ത്ര്യം കൈവരിച്ച സുദിനം. പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗാരോഹണം വഴി സ്വർഗീയ സന്തോഷത്തിനും മഹത്വീകരണത്തിനും സാക്ഷ്യം വഹിക്കുന്ന പുണ്യദിനം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവീക പദ്ധതികൾക്ക് കീഴ്വഴങ്ങി കാലുതൊഴുത്തു മുതൽ കാൽവരി വരെ തൻ്റെ തിരുസ്സുതിന് ആശ്രയവും ശക്തി കേന്ദ്രവുമായിരുന്നു പരിശുദ്ധ അമ്മ. ഹൃദയം നുറങ്ങുന്ന വേദനകളിലൂടെയും പ്രാണൻ പിടയുന്ന അനുഭവങ്ങളിലൂടെയും നടന്നു നീങ്ങിയ നിർമ്മല കന്യക തൻ്റെ ഇഹലോകവാസത്തിൻ്റെ പരിസമാപ്തിയിൽ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അക്രമവും അനീതിയും കൊള്ളയും കൊലപാതകവുമെല്ലാം ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടെ ചെയ്തു തീർത്ത് ഒരു ജനതയെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി അവരുടെ സുഖങ്ങളും സ്വപ്നങ്ങളുമെല്ലാം അരിഞ്ഞു വീഴ്ത്തിയ ബ്രിട്ടീഷ് ദുർഭരണകൂടത്തെ അഹിംസ എന്ന സ്വാതന്ത്ര്യ സമര ആയുധം കൊണ്ട് നേരിട്ട് നമ്മുടെ നാടിന് വേണ്ടി സ്വജീവൻ സമർപ്പിച്ച എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളെയും നമുക്ക് ഈ നിമിഷത്തിൽ ഓർക്കാം. സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും വേണ്ടി നമ്മുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും പ്രയോജനപ്പെടുത്താം. ആത്മ ശാരീരിക മാനസിക പരിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമുക്കേവർക്കും അഭയം പ്രാപിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം. എൻ്റെ പേരാണ് ആഗ്നസ് ബിനു. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ. ആവേ മരിയ
തുടങ്ങാം. ജപമാല വഴി അങ്ങനെ നമുക്ക് അമ്മയെ വണങ്ങാം. അങ്ങനെ മറിയം വഴി നമുക്ക് ഈശോയിലെത്താം. ജയ് ഹിന്ദ്. ആദ്യമായി എല്ലാവർക്കും കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആശംസകൾ. പഠിച്ച മാതാവ് എൻ്റെ അമ്മ, ലോകരക്ഷണാജൻസി ഈശോയുടെ അമ്മ, ഇതിൽ നല്ല വിശേഷണവും പഠിച്ച മാതാവിന് നൽകാൻ സാധിക്കുമോ എന്നതിൽ സംശയമാണ്. പഠിച്ച മാതാവ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. സഹനത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ഉത്തമ മാതൃകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാട് ചെയ്ത നിമിഷം മുതൽ ദൈവമാതാവായി തീർന്ന പഠിച്ച മാതാവ് എത്രയേറെ വേദനയാണ് സഹിച്ചത്. നമ്മുടെ കുടുംബങ്ങളിലെ ഇല്ലായ്മകൾ കണ്ടറിഞ്ഞ ഈശോയിലെ ഇല്ലായ്മകൾ കണ്ടറിഞ്ഞ് ഈശോയിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വത്സ മാതാവിനുള്ള മറ്റാർക്കാണ് കഴിയുക? മഹാമാരിയുടെയും തൊഴിൽ നഷ്ടങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ കർമ്മല മാതാവിന് മുന്നിൽ സമർപ്പിക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. ആവേ മരിയ കന്യാ മാതാവേ, ആവേ
പേര് തോമസ് ഷാജി. ഞാൻ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബഹുമാനപ്പെട്ട മാതാധ്യാപകന്മാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഓരോ ഭാരതീയനും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം 1947 ഓഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി എത്രയെത്ര നേതാക്കൾ, അവരൊക്കെ സഹിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ മണം പുരണ്ടതാണ്. രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ധീര ദേശാഭിമാനികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ടാണ് ഓരോ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. ഈ മഹത്തായ സുദിനത്തിന്റെ ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.